அந்த மூணு பெண்கள் கௌசல்யா, ஆனந்தவல்லி, இந்துமதி இங்கு வந்தார்கள். கிராமத்து பெண்கள், படிக்காதவர்கள் என்றாலும் நல்லவர்கள், கலங்கமில்லாதவர்கள். அவர்களோடு பேசிய போது மனதுக்கு எவ்வளோ நிம்மதி. அடுத்த சண்டே அவர்கள் வீட்டுக்கு போக வேண்டும், நிச்சயமாக போக வேண்டும். நம்ம வீட்டிலேயோ கௌசு, நீ சொப்பனம் கண்டோன்னு? ஐயோ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? നമ്മുടെ അഞ്ച് മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസമായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് കൗസു. നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കാൻ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ. കുന്നത്തലാണോ അവനെ ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിലൂതണ കുഴൽ പോരെ. തമാശകളാ, ക്രിക്കറ്റ് കാണുന്നോളാ യമുന. അതിനിവിടെ ഒരു ടി വി ഉണ്ടോ? ഉണ്ടോന്ന് ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി, 2000 നിക്ക്. ഓ, പൂപ്പരുത്തി അവിടെ ഈട്ടിയാ, ഈട്ടി തന്നെ വേണം. 25000. ആ, സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്ക കുഷൻ തന്നെ വേണം. കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോരെ. തമാശകള കൂട്ട്. 25000. ആ, ബ്രിഡ്ജ് പാലോ? അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ. അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ. ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളം? ഇഞ്ചായിരിക്കും. ആ, ഇഞ്ച് ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അത് ഒരെണ്ണം മതി. മൊബൈൽ? ആ, മൊബൈല്. ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ആ, ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. ആ, തൽക്കാലം ഇത്രയൊക്കെ മതി. മതി, ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്? ആ, അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ, മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ, എന്തു പറയണെന്ന്? വാടക വിട. എന്നിട്ട് പോലും അത് കണ്ടാലേ, ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നിയമനെ അറിഞ്ഞാ മോശമല്ലേ? ആനന്ദം, രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതോ ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ. ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ? ആനന്ദം, അനുവാദം ചോദിച്ചാ അമ്മ അവനൊരു പദ്യം ചൊല്ലും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. വഴിയിൽ നിന്ന് മാറിന്നൂടെ. ചന്ദ്രു, ചന്ദ്രു, ആ, നിന്റെ വിവാഹം ഉറപ്പിച്ചോ? എന്തൊരു ദീർഘവീക്ഷണം! അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അച്ഛനറിയാതെ. അല്ല, മനസ്സിൽ ആശയുണ്ട്. ആശയോ? ഒരാഗ്രഹം. അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ? അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നു വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ, ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം. നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. എന്താ ഏട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലെല്ലാം തീരുമാനിച്ചത്? ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തോരു സംസാരിക്കുന്നിടത്ത് എനക്കെന്താ കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? അതെ, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിലെ യമനാറാണി വരുന്നു, സൂപ്പർ സ്റ്റാർ യമനാറാണി. വേറെ എത്രയോ വീടുകളുണ്ട്, യമുനയ്ക്ക് പോകാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമുനാറാണി അറിയപ്പെടുന്ന കലാകാരി, നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ?
അല്ല അച്ഛാ, അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്, അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും, പക്ഷേ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും. ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും. ആ, നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടികളെ, നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അച്ഛനിപ്പോ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ. ആ, മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞേ, അഞ്ച് പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുവോ? പിന്നെ ഒരു 4, അതുമില്ല. പിന്നെ 3 പറയുവോ? പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു 2, അത് പറയും. അത് മതിയായിരുന്നു. 5 പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറുത്ത് നടക്കാൻ പറ്റുന്നില്ല. എന്റെ ഉറ്റ, പിന്നെ എന്റെ ഉറ്റ. യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും, 5 പുള്ളാരുടെ അമ്മ. ഓ, ദേ നോക്ക്, അവർക്കൊക്കെ 2 ഉള്ളൂ, നമുക്കും അത് മതി. എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. 3 പേരെ മുറിയിലിട്ട് പൂട്ടാ കൗസു, മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ശങ്കര. എന്താമ്മേ? മക്കളെ, നിങ്ങൾ 3 പേരും ഈ മുറി മിണ്ടാതിരുന്നോണം. അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്കും യമുനെ കാണണ്ടേ അമ്മേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത് പോലല്ലേ, അമ്മ കാണിച്ചു തരാം. വാ വാ, മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണം. പ്രസവിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു, നാണല്ലേ മുതു കളവയ്ക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കൽ ഇടിച്ചില്ലല്ലോ, ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ, എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്താ ഒരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം. പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു 25 പ്രായം മതിക്കില്ല. 25? അയ്യോ, അതൊത്തിരി കൂടുതല. ദേ, നിങ്ങൾ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന്. എന്ന് നോക്കിയേ? നോക്കി. ഇനി ഒന്നോട് നോക്കിയേ, കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടി തടഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട, കണ്ണട മാറ്റി വെക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ എടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി, മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവടയൊക്കെ വാരിച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ, സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവീതി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ആ, ദേ ഒരപേക്ഷയുണ്ട്. നീ യമുനാറാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലമായി പോയി, എന്നാലും പറയൂല. എവിടെയാത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, നീ ആര്? നീലി ബൃങ്കാതിയുടെ മോഡല. ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാ വേണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. എന്റെ ചിന്ന പയ്യൻ, യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയാ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. അപ്പൊ സകല ചരിത്രം അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചടേ, യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഈ മൊട്ടത്തല കണ്ട എനിക്കല്പം പ്രായക്കുള്ള തോന്നിക്കോടെ. ഇല്ല മുത്തച്ഛ, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാ കൂടി ഉടുത്തു നിന്നാ മതി, മഴ മഴ കുടകുട പരസ്യത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ. പ്രായ ശരീരത്തിനുണ്ട്, മനസ്സിനില്ലടേ. ഇവൾ എത്ര ആയില്ലേ?
ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ ഓ നാണല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ, നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനല്ല, ഒരു കലാകൃതിയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയമുണ്ടെന്ന്. ദേ ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴിതെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചുവന്നു കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല, ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി കൊടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ? മുണ്ടും നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പ. ഓ പിന്നെ, അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങള് സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? ആ, എന്നാ ഇതൊന്ന് കെട്ടിത്താ. ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ, ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയാ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാ മതിയല്ലോ. ധൈര്യപ്പെട്ടു വന്നോളൂ, ഞാൻ യമുനയെ പരിചയപ്പെടുത്തരാം. ഓക്കേ. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ടും അടുത്തുള്ളടാ. ഇത് പെണ്ണുങ്ങടയിലിരുന്ന നിന്റെ തന്തപ്പിടിയെ വിളിക്കണേ. അയ്യോ, ഞാൻ സംസാരിക്കാം. ഹലോ എടാ ചന്ദ്രു, എന്നാറാണി വരാറേ? നീ ഒന്ന് വേഗം ക്രിക്കറ്റ് വെക്ക്. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്തേ ഇല്ല. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേരെ വിളിക്കണേ. യമുന ഇറങ്ങി പോയി നോക്കി. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 ആ, എന്നാ വെക്കട്ടെ. മിസ് യമുന, ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, സോഫ, ടിവി, ഫോൺ എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. ഐ ആം നന്ദകുമാർ. ഐ ആം കൃഷ്ണകുമാർ. ഐ ആം ഗോപകുമാർ. ചന്ദ്രു, ഞാൻ വീരവിക്രമപിള്ള, ഇവരുടെ അമ്മയുടെ അച്ഛൻ. കലാകൃതേരാടേ. യമുനയുടെ മാമി സന്താനം വേണ്ടിട്ട് ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താനം വലിയ ഒന്ന് കാണ്ടമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാന. പെണ്ണേ, എൻ കണ്ണേ, ആറ് പ്രാവശ്യം കണ്ട് യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ മാഡം, പ്ലീസ്. ചേച്ചി, നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാനെന്ത് പഠിച്ചു ചേച്ചി? വേഗം തരൂല്ല. കൊടുത്തേക്ക് കൗസു.